ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇറ്റ്സ് മീ തക്കുഡു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കൊണ്ട് നമ്മളിന്ന് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് 1.5 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് ഉപ്പും 1 ചെറുനാരങ്ങയുടെ നീര് നമ്മൾ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി ഒരു ബൗളിലേക്ക് നമ്മുടെ കാശ്മീരി മുളക്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 1/2 അവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് വഴറ്റാനായി ആവശ്യമായിട്ടുള്ള ചേരുവകൾ പരിചയപ്പെടാം. 30 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ ടൊമാറ്റോ സോസും. നമ്മളിവിടെ 3 സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ പാകത്തിന് ഉപ്പും 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ എരിവ് നമ്മുടെ ആവശ്യത്തിന് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ചതച്ച മുളക് പൊടി 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ പെരുംജീരകവും മല്ലിപ്പൊടി 1 സ്പൂണും ഗരം മസാല 1 സ്പൂണും പിന്നെ 5 വറ്റൽമുളകും 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 3 തണ്ട് വേപ്പിലയുമാണ് കേട്ടോ. ഇതൊക്കെയാണ് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ചിക്കൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 1 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ദേ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലെ എണ്ണയൊക്കെ ഊറ്റി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് ബാലൻസ് ചിക്കൻ കൂടി നേരത്തെ ഫ്രൈ ചെയ്തെടുത്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ പെരുംജീരകം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് മാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ദേ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഗരം മസാല ഒരു സ്പൂൺ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചതച്ച് വെച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്കിനി ഇതിലോട്ട് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാലൻസ്ഡ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മിക്സൊക്കെ ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം, ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വെള്ളം ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ദേ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് മസാല ഒക്കെ പിടിക്കുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിലോട്ട് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രുചികരമായ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി കേട്ടോ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ട് കേട്ടോ. എനിക്ക് കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ട് ഗായ്സ്. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടോ ഗായ്സ്. എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഒരു വ്ലോഗ് വീഡിയോ വെഡിങ്ങിൻ്റെ. ഈ വെഡിങ്ങിൻ്റെ വ്ലോഗ് വീഡിയോ ഞാൻ ഐബട്ടിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഭക്ഷണം കഴിക്കും ഗൈസ് ഈ ചിക്കൻ കൊണ്ടാട്ടം കൂട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇതോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്ന എൻ്റെ എല്ലാവരെയും കൂടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.